പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുറപ്പാടിന്റെ പുസ്തകം 15 അധ്യായം 26 തിരുവചനം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വയം സൗഖ്യം നൽകാനായിട്ട് സാധിക്കുക, സെൽഫ് ഹീലിംഗ്, സ്വയം സൗഖ്യം നേടുന്നത് എങ്ങനെയാണ്? സ്വയം സൗഖ്യം നേടുന്നതിൻ്റെ അടിസ്ഥാനം അത് നമ്മുടെ ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്. അത്യുന്നതന്റെ ശക്തി, ദൈവീക ശക്തി നമ്മൾ സ്വീകരിക്കുകയാണ്. മത്തായി 28:18, സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലുമുള്ള ഈ ദൈവീക ശക്തി, സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലുമുള്ള അധികാരവും ശക്തിയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. ഈ ദൈവീകമായ ശക്തി എങ്ങനെയാണ്, ദൈവീകമായ ശക്തി എങ്ങനെയാണ് നാം ഓരോരുത്തരും കരഗതമാക്കുന്നത്? ഈ ദൈവീകമായ ശക്തി കരഗതമാക്കുന്നത് വിശ്വാസത്തിന്റെ കൃപയാലാണ്. ഈ വിശ്വാസത്തിന്റെ കൃപ നമ്മൾ ഉപയോഗിക്കുന്നത് കബ്രായ 11:1, കാണാത്ത കാര്യങ്ങൾ കാണുക, കാണാത്ത കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനോമുഖരത്തിൽ നമ്മുടെ പൂർണമായ ആരോഗ്യം പ്രാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഒരു മെന്റൽ പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഉള്ള ഒരു ചിത്രം നമ്മുടെ മനോമുഖരത്തിൽ കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, രണ്ട് രീതിയിൽ നമുക്ക് വചനം പറയാൻ പറ്റും. ഇപ്പൊ ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ചിലപ്പോൾ കൂട്ടായ്മയിൽ ഇരുന്നിട്ടായിരിക്കാം, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ശരി, നല്ല വൈകാരികമായ രീതിയിൽ നമ്മോട് തന്നെ അനേകം പ്രാവശ്യം ഞാൻ ഈശോയുടെ തിരുമുറിവിനാൽ ഞാൻ പൂർണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഐ ആം കംപ്ലീറ്റ്ലി ഹീൽ. ഞാൻ പൂർണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വളരെ വൈകാരികമായിട്ട് തീക്ഷ്ണതയോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ നമ്മൾ പറയുകയാണ്. കാരണം അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നേരെ കടന്നു ചെല്ലണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ, ഇതൊരു രീതിയാണ് സ്വയം നമ്മൾ നല്ല ഉണർവോടും ഉന്മേഷത്തോടും കൂടി പറയുക. രണ്ടാമത്തൊരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനെ ഒരു ട്രാൻസ് എക്സ്പീരിയൻസിലേക്ക്, വളരെ ശാന്തമായ മനസ്സിന്റെ ഏകാന്തമായ വലിയൊരു ശാന്തതയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം, നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ശാസ്ത്രം അനുസരിച്ച്, ന്യൂറൽ സയൻസ് അനുസരിച്ച്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വേവാണ് ആൽഫ വേവ്സ്. ഇത് പുറപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിന് വളരെ ശാന്തത ലഭിക്കുമ്പോഴാണ് അത് പുറപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ വിശ്രമം കൊടുക്കുകയാണ്. വിശ്രമം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് 2-3 പ്രാവശ്യം വളരെ ദീർഘമായ ഒരു ശ്വാസം എടുക്കുകയും ശ്വാസം എടുക്കുകയും ചെയ്യാം. അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, കണ്ണുകളാക്കി. അപ്പൊ നമ്മുടെ മനസ്സിനൊരു വലിയ ഏകാഗ്രത, ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ഇതൊരു മാജിക്കായിട്ട് നമ്മൾ കാണരുത്, ഇതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അതിലെ
നമ്മൾ ആ ഒരു ദൈവിക ശക്തിയെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുന്നു. അതിനുശേഷം ശിരസ് മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ക്രമാനുഗതമായിട്ട് നമ്മൾ വിശ്രമം കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ശിരസിന്റെ ഭാഗം മനസ്സിൽ കാണുന്നു, വിശ്രമം കൊടുക്കുക. നെറ്റിയുടെ ഭാഗം മനസ്സിൽ കാണുന്നു, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. മുഖം മനസ്സിൽ കാണുക, വിശ്രമം കൊടുക്കുക. കഴുത്തിന്റെ ഭാഗം, ഷോൾഡർ, രണ്ട് കൈകൾ, നെഞ്ചിന്റെ ഭാഗം, അരക്കെട്ടിന്റെ ഭാഗം, കാലുകൾ, കാൽപാദകൾ, ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് മനസ്സിൽ കാണുക, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. അങ്ങനെ നമ്മൾ പ്രോഗ്രസീവായിട്ട് ക്രമാനുഗതമായിട്ട് നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഒരു സുഖമായ ശാന്തതയിലേക്ക് പ്രവേശിക്കും. ആ ശാന്തത ഒരു ദൈവീകമേയമായ മേഖലയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയാണ്. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ അപ്പൊ നമ്മൾ കിടന്നുകൊണ്ടായിരിക്കാം, ഇരുന്നുകൊണ്ടായിരിക്കാം, ഇത് നമുക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് രോഗത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ടാണെങ്കിലും ശരി, നമ്മളത് പറ്റുന്ന എത്രത്തോളം പറ്റുമെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആ അവസ്ഥയിൽ കിടന്ന് ഞാൻ പൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യെശയ്യ 53:5 വചനം, ഞാൻ പൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അത് നമ്മൾ വർത്തമാന കാലത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് വളരെ നല്ല ഒരു ആവർത്തിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു സുഹൃദരൂപം ചെല്ലുന്നത് പോലെ നമുക്ക് പറയാനായിട്ട് പറ്റണം. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ചെറിയൊരു രോഗിക്കാണെങ്കിൽ അധികം നേരം ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗമാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മാസം നമ്മൾ 2 നേരം 3 നേരം ഇതുപോലെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ കിടന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ പറയുകയാണ്, ഐ ആം കംപ്ലീറ്റ്ലി ഹീൽ, ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ആരോഗ്യം എനിക്ക് നൽകുന്നു, നന്ദി പറയുന്നു. ആരോഗ്യം ശക്തിയും നൽകിയത് നന്ദി പറയുന്നു. ദീർഘായുസ് നൽകുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോർമലാക്കി അത് തരുന്നതിന് നന്ദി പറയുന്നു. ഇങ്ങനെ നമുക്ക് വേണ്ട വചനങ്ങൾ ഓരോന്ന് ഓരോന്ന് ആ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഏറ്റുപറയുക. പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുകയാണ്, ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. മൂന്നാമതായിട്ട് ഇത് പറയുമ്പോഴും ഒന്ന് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യമേ തന്നെ കാണുകയാണ്. രണ്ടാമത് നമ്മൾ ആ വചനം പറയുകയാണ്. വചനം രണ്ട് രീതിയിൽ പറയാം. ഒന്ന് തീവ്രമായ ആ ഉണർവിൽ പറയാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് ശാന്തമായ അവസ്ഥയിൽ പറയാം. മൂന്നാമതായിട്ട് നമ്മൾ അഭിഷേകത്തോടെ പറയുക. അഭിഷേകത്തോടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യണം. അഭിഷേകം ആത്മാവിനെ നമ്മൾ സ്വീകരിച്ച് ആ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ കോശത്തിന് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ സൗഖ്യം എവിടെയാണ്, അതൊരു മൈൻഡ് എന്നുള്ള രീതിയിലേക്കാളൊക്കെ മാറി അത് നമ്മുടെ ശരീരത്തിൽ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിൽ, സെല്ലുലാർ ലെവൽ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും ലേക്കും അതിനെ വ്യാപരിപ്പിച്ച് അത് നമുക്ക് അത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈശോയ്ക്ക് നന്ദി പറയണം. നാലാമതായിട്ട് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കണം. ഈശോയെ നന്ദി, എന്നെ പൂർണ്ണമായിട്ട്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി, ഐ ആം കംപ്ലീറ്റ്ലി ഹീൽ, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. എന്നിട്ട് പൂർണ്ണമായ ഒരു ആ ഉണർവിലേക്ക് നമ്മൾ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ശരീരത്തിലെ സൗഖ്യം, പിന്നെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ ശരീരത്തിൽ തന്നെ പാലിക്കാൻ പറ്റും. ഇപ്പം ചിലതാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് നമ്മൾ സ്വയം പറയുക, നാച്ചുറലായിട്ട് തന്നെ നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ നമ്മളെ തന്നെ നമ്മുടെ ദൈവീകമായ കഴിവുകളെ നമുക്ക് ഉപയോഗപ്പെടുത്തുക. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് നേരെ നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് ഓടുന്നതിനേക്കാളൊക്കെ നല്ലത്
നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. ഏതെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ വൈദ്യനെ സൃഷ്ടിച്ചതും പ്രഭാഷകൻ 38 പറയുന്ന പോലെ വൈദ്യനെ സൃഷ്ടിച്ചത് കർത്താവ് തന്നെയാണ്. അപ്പം അത് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് സ്വയം നമ്മൾ പറയുക. എല്ലാ ദിവസവും തന്നെ നമ്മൾ പറയണം, ഞാൻ എപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെയും ശക്തിയോടെയും ഉണർവോടെയും ജീവിക്കുന്നു. ഞാനെപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെയും ശക്തിയോടെയും ഉണർവോടെയും ജീവിക്കുന്നു. നമ്മൾ ഇന്ന് അത് പറയുകയാണെങ്കിൽ നമുക്കെന്നും ആരോഗ്യത്തോടുകൂടി ജീവിക്കാം. നമ്മുടെ മനസ്സിലേൽക്കുന്ന മുഴിവുകളാണ് പലപ്പോഴും രോഗങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്കൊരു വിശ്വാസത്തിൽ ജീവിതം നമ്മുടെ മനസ്സിൻ്റെ മുഴിവുകളെ കർത്താവിന് തന്നെ സമർപ്പിച്ച് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ക്ഷമിച്ച് ആ മനസ്സിൻ്റെ മുഴുവൻ ഈശോയ്ക്ക് കൊടുത്ത് ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മൾ സറണ്ടർ ചെയ്യുക. ദൈവം എല്ലാം നമുക്ക് നന്മയ്ക്കാക്കിയിട്ട് മാറ്റും. ദൈവത്തിന് ഒരു കാഴ്ച സമർപ്പണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അങ്ങനെ നമ്മളൊരു സറണ്ടറിയും അതുപോലെ ക്ഷമയും കൂടി കടന്നു വരുമ്പോൾ സൗഖ്യം പൂർണ്ണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നമുക്കത് പ്രഷറിൻ്റെ ഇതാണെങ്കിലും ബ്ലഡ് ബി പി, അപ്പം നമ്മളതിങ്ങനെ മനസ്സിൽ പറയേണ്ടത് നമുക്കിങ്ങനെ പറയാം, മൈ ബി പി ഇസ് കമ്മിങ് ഡൗൺ, മൈ ബി പി ഇസ് കമ്മിങ് ഡൗൺ. അത് താഴേത്ത് വരുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതിന് നന്ദി പറയുന്നു. ശരീരത്തിൽ നിന്ന് മുഴകളാണെങ്കിൽ അത് ഇല്ലാതായി നിർവീര്യമായിട്ട് പോകുന്നത് ഡിസോൾഡ് നിർവീര്യമായിട്ട് പോകുന്നത് നന്ദി പറയുന്നു. അങ്ങനെ പല രീതിയിലും ഞാൻ സൗഖ്യമായി എന്നുള്ള രീതി വാക്ക് ഉപയോഗിക്കാം. അത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.